ഗൈസ് വാട്സ്ആപ്പ് എല്ലാ കൂട്ടുകാർക്കും ഗോൾഡൻ ആപ്പിൾ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. എന്താ പറഞ്ഞത് എനിക്കറിയാം, കുറെ ദിവസമായി കണ്ടിട്ട് അതല്ലേ. വേറൊന്നല്ല ഗൈസ്, എനിക്ക് എക്സാം ആയിരുന്നു, അതുപോലെ നിങ്ങൾക്ക് എക്സാം ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇനി വീഡിയോസൊക്കെ പഴയതുപോലെ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് ചെറുതായിട്ട് വായൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഈ ആർമറൊക്കെ ഒന്ന് ഊരിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഓക്കെ ഗൈസ്, ദേ നമ്മുടെ സ്കിന്നിൽ നോക്കി ഗൈസ്. ഞാൻ നമ്മുടെ ആ ഒരു ആപ്പിളൊക്കെ എടുത്ത് കളഞ്ഞ് ഗൈസ്, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ നെയിം എസ്, നമ്മുടെ സ്പൈഡിയുടെ ഫസ്റ്റ് ലെറ്ററായ എസ് നമ്മൾ ഫ്രണ്ടിൽ ഇട്ടുണ്ട്. അതുപോലെ നമ്മളിതൊരു കോട്ട് പോലെ ആക്കിയിട്ടുണ്ട് ഗൈസ്, വെള്ള ഒരു ബനിയൻ്റെ മുകളിലൊരു കോട്ട പോലെ. അപ്പോൾ ഈ സ്കിന്നെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്, പുള്ളിയില്ലാന്ന് എനിക്കറിയാം എന്തായാലും. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ബാക്കിലത്തെ കേട്ടോ ഗൈസ്, ഞാൻ ആപ്പിൾ കളഞ്ഞിട്ടൊന്നുമില്ല. ബാക്ക് സൈഡിലെല്ലാം പഴയതുപോലെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ് നോക്കാം ഗൈസ്. ഇവിടെ വില്ലേജേഴ്സൊക്കെ ബ്രീഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഓ നമ്മൾ ഹാർഡ് കോർ വേൾഡിലേക്ക് എത്ര ദിവസമായിട്ട് ഗൈസ് വന്നിട്ട് വല്ല മാറ്റങ്ങളുണ്ടോ? ഞാനിപ്പോൾ ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്, വെറുതെ അല്ല അല്ലേ. എന്തായാലും ആർമറൊക്കെ ഒന്ന് ഇടട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 4 മെൻഡിങ്ങിൻ്റെ ബുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കിട്ടിയതല്ല, നമ്മൾ വില്ലേജറിനെ ട്രേഡ് ചെയ്ത് മേടിച്ചാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രേഡിങ് ഹാള് ഇങ്ങനെയല്ല ഗൈസ് ഉണ്ടാക്കണ്ടേ, കുറച്ചുകൂടി വിട്ടിട്ട് വേണം ഈ ട്രേഡിങ് ഹാൾ ഉണ്ടാക്കുക. അപ്പോൾ അത് ഞാൻ ഇന്ന് എന്തായാലും പൊളിക്കും, പൊളിക്കണം എന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ പരിപാടി ഇതല്ല ഗൈസ്, നമുക്കിന്ന് ചെറിയൊരു ഒരു ഫാം സെറ്റ് ആക്കണം. ഫാം വെച്ചാൽ പംകിൻ, നമുക്ക് കുറച്ച് പംകിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ച് ഫുഡ് എടുക്കട്ടെ കേട്ടോ ഫസ്റ്റ് പോയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ഗൈസ്, നമുക്ക് നമ്മുടെ മെൻഡിങ് നമുക്ക് നമ്മുടെ സോഡിൽ അതുപോലെ തന്നെ ആർമറിലൊക്കെ ഇടാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് നമ്മുടെ സോഡിൽ ഇടുന്നുണ്ട്, പിന്നെ നമുക്ക് ആവശ്യം വരിക നമ്മുടെ ആർമറിലാണ് ഗൈസ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആകഞ്ഞ് 3 നമുക്ക് എല്ലാം അതിലൊന്നും ഇടാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെസ്റ്റ് പ്ലേറ്റ് അതുപോലെ തന്നെ ഹെൽമെറ്റിലിടാം ഗൈസ്, കാരണം ഹെൽമെറ്റാണ് കൂടുതൽ, ചെസ്റ്റ് ഹെൽമെറ്റാണല്ലോ നമ്മളെ കൂടുതൽ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ രണ്ടിൽ നമുക്ക് ഇടാം. അതുപോലെ ഞാൻ പിക്കാക്സിൽ ഇടുന്നുണ്ട് ഗൈസ്. പിക്കാക്സൊക്കെ നല്ല അത്യാവശ്യം ഉപയോഗപ്പെടുന്നതാണ്, അല്ല അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഞാൻ പിക്കാക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആർമറിലിടാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽമെറ്റിലിടുന്നതോ ബൂട്ടിലിടുന്നതോ, ഹെൽമെറ്റിലിടാം ഗൈസ്. ഹെൽമെറ്റാണ് നമ്മൾ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ചെയ്യണം അല്ലേ. നമ്മുടെ ബൂട്ടിൽ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഹെൽമെറ്റിലിടാണ് ഗൈസ്. ഓക്കെ, ഹെൽമെറ്റിലിടാം ഹെൽമെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെൻഡിങ് കിട്ടിയിട്ട്, അപ്പോൾ മെൻഡിങ്ങിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. നമുക്ക് EXP കിട്ടുന്ന സമയത്ത് നമ്മളിത് കൈ പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇതില്ലേ, എന്താ സംഭവം പറച്ച കുറയണില്ലേ നമ്മുടെ, അയ്യോ പൊളിഞ്ഞു പൊളിഞ്ഞു അറിയണ്ട പൊളിച്ച. ഈ എഫിഷ്യൻസി കൂടിയോണ്ട് നല്ല പ്രശ്നം കേട്ടോ, ഇത് കൂടില്ലേ ഗൈസ്, ആ ഒരു പച്ച സാധനം കൂടും, അതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് കേട് വരില്ലേ സാധനങ്ങളൊന്നും. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ആ ഒരു സ്കെൽട്ടൺ ഫാമിലി പോയിട്ടേ കുറച്ച് സാധനങ്ങളൊന്ന് ഇത് ഫുള്ളാക്കട്ടെ. എനിക്കൊക്കെ പറയാന്നറിയില്ല, എന്തായാലും ഞാനത് ഫുള്ളാക്കിട്ട് തരാം കേട്ടോ. ആഹാ, നിറയണ്ടല്ലോ വേഗം വേഗം വേഗം. നമുക്ക് ഈ സോഡ് കൊണ്ട് തന്നെ പ്രത്യേകം ഉണ്ട് കേട്ടോ ഗൈസ്. സോഡ് കൊണ്ട് അടിക്കുന്ന സമയത്ത് ഇവന്മാർക്ക് മറ്റേ ഫയർ പിടിക്കുമല്ലോ, അപ്പോൾ ഇവന്മാർ ചത്തേനായിട്ട് നമ്മുടെ EXP കൂടെ ഇതിലേക്കാവും. എന്താ മെൻഡിങ് ഇട്ടിട്ടും കൂടാത്ത EXP കിട്ടിയിട്ടും എന്താ? എന്നാൽ ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് നോക്കി നോക്കട്ടെ. ഞാൻ ഇത്ര നേരം അടിച്ചിട്ട് നമ്മുടെ പിക്കാക്സിലേക്ക് ഒന്നും കയറിയില്ല, പകരം സോഡിക്ക്. ആ വെറുതെ അല്ല ഗൈസ്, നമ്മുടെ ഹെൽമെറ്റും ചെസ്റ്റ് പ്ലേറ്റിലെയാണ് മെൻഡിങ് ഇട്ടുകൊണ്ടിരുന്നത്, അതാണ് ഫസ്റ്റ് ഇതായത്. ഓ വെറുതെ അല്ല അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ കുറച്ച് ആക്കിയിട്ടുണ്ട് ഗൈസ്, കുറേ സമയം എടുക്കുന്നുണ്ട് കിഞ്ഞു വയ്യ ഗൈസ്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പംകിൻ സെറ്റാക്കണം ഗൈസ്. അപ്പോൾ പംകിന് നമുക്ക് വേണോ, എന്താ ഗൈസ് നമുക്ക് ഡോറൊന്നും തുറക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ പംകിനെ അന്ന് വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയ സമയത്ത് ഇവിടെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ ഞാനത് എവിടെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് അയൺ എടുക്കണം. നമ്മുടെ അയൺ ഫാമിൽ പോയിട്ട് കുറേ ദിവസമായി, ഞാൻ അയൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരിക, കുറേ കഷ്ടപ്പെട്ട് ഗൈസ്. അതിൻ്റെ വല്ല ഉപകാരം ഉണ്ടാണോ അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും പോയി നോക്കാം. യാ തുറക്ക് തുറക്ക് വേഗം തുറക്ക്, സമയമില്ലേ. ഓ ഈ ബട്ടൺ വെച്ചുകൊണ്ട് തന്നെ പ്രാന്ത് അടഞ്ഞു എൻ്റെ പൊന്നും. എനിക്ക് ബട്ടൺ തീരെ ഇഷ്ടപ്പെടില്ല കേട്ടോ ഗൈസ്. ഓക്കെ,
ഓ നോ, ഞാനിവിടെ ബട്ടൺ വയ്ക്കാൻ മറന്നു ചേച്ചി. ഇങ്ങനെ പുറത്ത് ചാടും. ഓ ദേ അയൺകോളം, ദേ ദേ അയൺകോളം. ഓ എൻ്റെ പൊന്ന്, മാറ്റി വെക്കാം. ഓ എൻ്റെ മോന്, കേസ് രണ്ട് സ്റ്റാക്ക് ഉണ്ട് കേസ്. നമുക്കെന്തായാലും ഒരു സ്റ്റാക്ക്, രണ്ട് സ്റ്റാക്ക് എടുക്കാമല്ലേ. രണ്ട് കുറേ പോപ്പി ഫ്ലവർ ഉണ്ട് കേസ്. ഒരു സ്റ്റാക്ക് എന്തായാലും അയണ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ അയൺ ഫാം കുറച്ച് നേരം മറ്റേ എഫ് കെ നിൽക്കേണ്ടി വരും കേസ്. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി അയൺ കിട്ടുള്ളൂ. അയണ കൊണ്ട് വലിയ ആവശ്യമൊന്നും ഇല്ല. ഇപ്പോൾ അയണുള്ള ആവശ്യമൊക്കെ ഉണ്ട്. ചാടാൻ നോക്കിയത്, അയണുള്ള ആവശ്യമൊക്കെ ഉണ്ട്. പക്ഷെ അതിപ്പോൾ ആവശ്യമില്ല. അയൺ എന്തായാലും നമുക്ക് അയൺ ആയിക്കോട്ടെ. ഇപ്പം എന്തായാലും എനിക്ക് കുറച്ച് അയണിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ സോ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പംപ്കിൻ്റെ ആ ഒരു പംപ്കിൻ അന്വേഷിച്ച് പോവാ. ഞാൻ കുറേ അന്വേഷിച്ച് കേസ്, ഇതുവരെയും പംപ്കിൻ കിട്ടിയില്ല. അതേ കിടക്കണം, അതേ കിടക്കണം. ഇതാണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പരിചയം. ഓക്കെ നമുക്ക് എന്തായാലും ഈ പംപ്കിൻ അങ്ങ് എടുക്കാം കേസ്. നമ്മൾ കുറേ തരട്ടെ കേസ്. ഇതുവരെ നമുക്ക് ആ കിട്ടിയത് തന്നെ കിട്ടിയിട്ടുള്ളൂ. കുറേ കാടും മലയൊക്കെ കയറി നമുക്ക് ഞാൻ എന്തായാലും വീട്ടിൽ. ഓ ദേ കേസ്, ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മൾ ഇവിടുന്ന് എടുത്തില്ല. ഞാൻ എന്ത് മണ്ടനാണ് കേസ്. ഇത്രയും അടുത്തുണ്ടായിട്ട് ഞാൻ ആ കാട്ടുമുക്കിലൊക്കെ പോയി തരികയായിരുന്നു കേസ്. എന്നാലും ഇവിടുന്ന് കൂടി എടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോയി. ഇത്രയൊക്കെ മതി കേസ്. ബാക്കിയൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് കളക്ട് ചെയ്യാം, അത് നല്ലത്. ഓക്കെ കേസ്, അപ്പോൾ ഞാൻ ഹോക്ക് എടുത്തിട്ട് കുറച്ച് അയൺ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കേസ്. എൻ്റെ നമുക്കൊന്ന് ഉറങ്ങിയിട്ട് പുറത്തേക്ക് പോകാം കേസ്. ഇവിടെ ഒരു വിച്ചിൻ്റെ ശബ്ദം എവിടുന്ന് കേൾക്കുന്നുണ്ട് കേസ്. എവിടുന്നാന്ന് അറിയില്ല. ഇവിടുന്ന് അതെല്ലാം കേസി സ്വിച്ച് നമുക്ക് മാറ്റണം. ഇതേ വിച്ചിക്കും കേസ്. ഇതിനെ കൊന്ന ആൾക്ക് എന്തെങ്കിലും കിട്ടുമോ? നമുക്ക് മറ്റേ ഹീലിങ്ങിൻ്റെ പോർഷൻ കിട്ടുകയാണെങ്കിൽ ലാഭമായി. നമുക്കൊന്ന് നമ്മുടെ കയ്യിൽ ബോ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വടി വടി ഇവിടെ വാടേ. ഓ കേസ് അവള്, ഓ എൻ്റെ മോനെ കേസ് അടുത്ത് കൂടെ പോയി. ഓ കടക്കാം, അത് അത് പോയസൺ അറിയാം കേസ്. നമ്മളെ ഫുഡ് തീരെ ഇല്ല. ഇതിപ്പോ ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് എപ്പോഴൊരു ഒരു പേടിയാണ്. എന്നാലും ഞാൻ ഇന്ന് ഇന്ന് എന്തായാലും കേട്ടു. ഓ ഓ എൻ്റെ മോനെ ജോനസ് കിട്ടി. ജോനസ് കിട്ടി. നമ്മളെ പിടിക്കാനുള്ള പരിപാടിയാണ് വരും. ജോനസ് പേരാണ്. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, വാ വാ വാ. ഓ പോയസൺ അടിച്ചു, പോയസൺ അടിച്ചു. എൻ്റെ മോനെ പോയസൺ കഴിച്ചു കഴിക്കും. നീ തീർന്നു മോളെ, നീ എന്നെ കൊല്ലൂല്ലേ. ഈ സ്വിച്ചിനോട് എനിക്ക് ഇപ്പോഴുള്ള ദേഷ്യം കാണാം. എന്റെ ഉണങ്ങിയ പോലത്തെ നീ എന്താടിച്ചു എന്നെ. നീ എന്നെ എന്തെന്ന് പറഞ്ഞു വേരണങ്ങി വാ. നീ എന്താടിയോ വെച്ചിരിക്കുന്നു വേരണങ്ങി ഒരുപാട്. നീ തീർന്നു, നീ എന്നെ കൊല്ലൂല്ലേ. നീ എന്നെ കൊല്ലൂല്ലേ. എന്നെ ഞാൻ കാണിച്ചു തരുന്നത് ഒരു ഒറ്റ കൂടി മതി. അത്ര ഉണ്ട് നമുക്ക് വല്ല ഹീലിങ്ങിൻ്റെ പോർഷൻ എന്തെങ്കിലും കിട്ടിയില്ലെന്ന് പോയി നോക്കാം. ഇന്ന് വീഡിയോ കുറച്ച് ലോങ് ആവാൻ സംശയമുണ്ട്. നമുക്ക് ഇവിടെ അവസാനിപ്പോൾ കേസ്. അപ്പോൾ ഞാൻ കുറച്ചും പ്രൊജക്റ്റൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കിട്ടിയോ എന്ന് നോക്കിയേ. ഇതവളുടെ മറ്റു പറയണില്ല ഞാൻ. എൻ്റെ കേസ്, ഞാൻ എത്ര കഷ്ടപ്പെട്ട്, ഞാൻ ചാവണ്ടോടത്തുനിന്ന് ഇങ്ങനെയും കഷ്ടപ്പെട്ടിട്ട് ആ ഒരു വിച്ചിനെ കൊന്നിട്ട് നമുക്ക് ഒരു ഹീലിങ്ങിൻ്റെ പോർഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോർഷനോ അതും പോട്ടെ, വേറെ എന്തെങ്കിലും നല്ല സാധനം കിട്ടിയില്ലെങ്കിലും മതിയായിരുന്നു കേട്ടോ. സെട്ടാക്കി കേസ്. എന്നാലും നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ഗ്ലാസ്സോ ഞാൻ എപ്പോഴേലും മുന്നേ എപ്പോഴേലും കൂടെ പത്തതായിരിക്കും. എന്തായാലും ഞാൻ കുറച്ച് പ്രൊജക്റ്റൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം കേട്ടോ കേസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമല്ല കേസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്നും കൊടുക്കുക. അപ്പോൾ അടുത്ത നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് കേസ്. അപ്പോൾ അത് അടുത്ത എപ്പിസോഡിലായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേസ്.